ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊന്നും മാത്രമല്ല, എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ലാസ്റ്റ് ഇട്ട വീഡിയോ കല്യാണത്തിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോഴും ശരിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന ടൈമിൽ ഒരുപാട് വീടെല്ലാം അലങ്കോലമായിട്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുന്നേ അലങ്കോലമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കല്യാണത്തിലിട്ട ഡ്രസ്സും അതിൻ്റെ തലേ ദിവസമിട്ട ഡ്രസ്സും അങ്ങനെ ഒരുപാട് പുതിയ ഡ്രസ്സുകളും പഴയ ഡ്രസ്സുകളും എല്ലാം കഴുകാനും വീട് നോക്കാതെ പൊടി പിടിച്ച് കിടക്കുന്നത് ഉള്ളിലൊരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് വന്നപാട് സ്കൂളും കാര്യങ്ങളും, അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അലർജിയും കാര്യങ്ങളുമായിട്ട്. എനിക്ക് മാത്രമല്ല, മോൻക്കെല്ലാം ഈ അലർജിയും കാര്യങ്ങളുമാണ്. അപ്പോഴാണ് കേട്ടോ ഇക്ക ഈ ഒരു വൈ ഫെസിലിറ്റിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഈ ഒരു ടീം എന്ന് പറയണത് 4 ആളുകളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപാടെ നമ്മളെ പരിസരം മുതൽ ഇവർ ഇവിടെ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 1 മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുറമേയുള്ള ചമ്മലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ പൊഴിയും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല പൊടിശല്യമുള്ള ഒരു ടൈമും കൂടെയാണ്. കൂടാതെ എൻ്റെ വീടാണെങ്കിൽ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് വീടുള്ളത്. അത് കാരണം നല്ല പൊടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് വന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും സിറ്റ് ഔട്ടിലൊക്കെ നല്ല പൊടി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിലുള്ള ആ സോഫ എല്ലാം ഇവർ പുറത്തേക്ക് വലിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതിന് ശേഷം ഉള്ളിലേക്ക് കൊണ്ടുപോകണേ. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, നമ്മൾ സോഫ എടുത്തതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതാ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡെയിലി തുടക്കണതാണെങ്കിലും, ഡെയിലി ഒന്നും തുടക്കില്ല എന്നാലും ആ തുടക്കുന്ന ടൈമിലാണെങ്കിലും സോഫ ഒന്ന് വലിച്ചിട്ടിട്ട് നമ്മളെന്നും തുടക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോയ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം വാക്യൂം ക്ലീനർ വെച്ചിട്ട് പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ സോഫ കഴുകുന്നത്. വെള്ളം യൂസ് ചെയ്തിട്ട് എങ്ങനെ സോഫ കഴുകുന്നുണ്ടാവില്ലേ. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പോകുന്ന ആ ചളി വരെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. അതിലുള്ള പൊടിയും ചളിയും അഴുക്കും എല്ലാം നമുക്ക് ആ ഒരു ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പുതിയ സോഫ ആദ്യം കൊണ്ടുവന്നിട്ടിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സൗണ്ട് ഇല്ലെങ്കിലും ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള കാരണം ഇനി റംസാനാണ് വരുന്നത്. റംസാനൊക്കെ എല്ലാവരും വീടെല്ലാം ക്ലീൻ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഞാനാണെങ്കിലോ നോക്കുമ്പോഴും നമ്മളിവിടെ വന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ആണെങ്കിലും നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ തന്നെ കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ ഒരു ദിവസം കൊണ്ട് ഒരാളെ കൊണ്ട് എന്തായാലും നമ്മളെ വീട് ഫുള്ള് ഇതുപോലെ ഒന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അടിച്ചു വരെ തുടച്ചു പോകാൻ പറ്റും. ജനൽ, അതുപോലെ തന്നെ ഫാന്, അതുപോലെ നമ്മളെ ഷോക്കേസ് കാര്യങ്ങൾ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്നും തരയില്ല. ഇപ്പം നമ്മൾ വീട്ടിലുള്ളവർ വിചാരിച്ചാൽ തന്നെ ഒരു ദിവസം കൊണ്ട് എന്തായാലും കഴിയില്ല. അപ്പോൾ ആ സോഫയിൽ നിന്ന് വരുന്ന അഴുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റൂട്ടോ. അപ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇവർ നമ്മൾ സോഫ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കരുതിയിട്ട് വെള്ളം അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവുക ഒന്നുമില്ല കേട്ടോ. ആ പൊടി എടുത്തിട്ട് പോണ ഭാഗവും പൊടി ഇല്ലാത്ത ആ ഒരു ഭാഗവും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആണെന്നുള്ളത്. പിന്നെ നമ്മൾക്ക് കയ്യെത്താത്ത ഓരോ ഏരിയയും ഇവർ മുക്കും മൂലയും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ, പൊടി തട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കേക്കിൻ്റെ ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുള്ള വീഡിയോയും ഫുള്ളായിട്ടൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു ആർച്ചൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ ആ ഭാഗമൊക്കെ തുടച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അങ്ങോട്ടൊന്നും നമ്മളെ കയ്യെത്തില്ലല്ലോ. ഇവർ ചാർജ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 5 രൂപ എന്ന നിരക്കിലാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതാ ഈ ഷോക്കേസിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ അവർ ഓരോ ടോയ്സും പുറത്തേക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ച അതേപോലെ തന്നെ ടോയ്സ് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പോലും കണ്ണെത്താത്ത ഭാഗത്തൊക്കെ ഇവരിവിടെ ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സീനാണ് കേട്ടോ. കൂടുതലും ഇത് പ്രവാസികളായിട്ട് വീടെല്ലാം അടച്ചിട്ടിട്ട് പ്രവാസികളായിട്ട് പോകുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.